നമ്മൾക്കിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം. ഇത് ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വയനാട്ടിലുള്ള പാവൽ തോട്ടമാണ്. അവിടെ വർഷങ്ങളായിട്ട് ഇവിടെ പാവൽ കൃഷിയാണ് അവർക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് അവിടെ നിന്നാണ് കുറേ പാവയ്ക്ക നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് തീയൽ വെച്ചു, കുറച്ചൊക്കെ എൻ്റെ ഫ്രണ്ട്സിനും അയൽവാസികൾക്കും ഒക്കെ കൊടുത്തു. അപ്പം കുറച്ച് പാവയ്ക്ക അച്ചാറിട്ടാലോ എന്ന് അപ്പോഴാണ് ആലോചിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പാവയ്ക്ക അച്ചാറിടാൻ തീരുമാനിച്ചത്. പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് പാവയ്ക്കായ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒരു 10 മിനിറ്റ് നേരം തിരുമ്മി നമുക്ക് റെസ്റ്റിന് വെക്കണം. കാരണം ഇതിൻ്റെ അകത്ത് ഉപ്പ് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് നേരം ഇത് വെക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് നന്നായിട്ട് പാവയ്ക്കായിൽ ഉപ്പൊക്കെ പിടിച്ച് നല്ല കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ചില ആളുകൾ ഇത് പിഴിഞ്ഞെടുക്കും, അന്നേരം അതിൻ്റെ കയ്പ്പ് കുറച്ചങ്ങ് പോകും. ഒത്തിരി കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ എന്താണെങ്കിലും ഇത് പിഴിഞ്ഞെടുക്കുന്നില്ല, ഇവിടെ കയ്പ്പ് ഇഷ്ടമാണ്, അതുകൊണ്ട് പിഴിയാതെ തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് ചൂടായ പാലിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നല്ലെണ്ണയിൽ നമുക്കിത് ചെറുതായിട്ട് ബ്രൗൺ കളറാകുന്ന വരെ വറുത്ത് കോരണം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾക്ക് പാവയ്ക്ക ഇട്ട് വറുത്ത് കോരാം. ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്നതിന് വരെ നമുക്ക് ഇളക്കി കൊടുത്ത് വറുത്ത് കോരി എടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ക്രിസ്പി ആയിട്ട് വറുത്ത് നമുക്ക് കോരണ്ട, ഏകദേശം ബ്രൗൺ കളറാകുന്നതിന് വരെ നമുക്ക് വറുത്താൽ മതിയാകും. അങ്ങനെ നമ്മൾക്കിത് കോരിയെടുക്കാം. നമ്മൾക്ക് പാവയ്ക്ക കോരി എണ്ണയിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് 2 ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൂത്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് 2 ആയിട്ട് പിളർന്ന 10 ഗ്രാമോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിന് തന്നെ നമ്മൾക്ക് 10 ഗ്രാമോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഏകദേശം 10 ഓളം കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം. കാന്താരിമുളക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പച്ചമുളകാണെങ്കിലും മതിയാവും. പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് അതും ചേർത്ത് കൊടുക്കാം. ഇവ ഒരുപാടൊന്നും വറുത്ത് പോകണ്ട. ഏകദേശം ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് 1/2 ടീസ്പൂണോളം കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് 1/2 ടീസ്പൂണോളം ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് പിരിയൻ മുളക് പൊടി 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറ് കിട്ടുന്നതിനും ഒത്തിരി എരിവൊന്നും ഉണ്ടാവില്ല, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പിരിയൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം. തീയ് കുറച്ച് വെച്ച് വേണം നമ്മൾക്കിവ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം മസാല നമ്മൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ചെറുതീയിൽ വേണം നമ്മൾക്ക് ഇത് വഴറ്റിയെടുക്കുന്നതിനേക്ക്. ഇനി നമ്മൾക്ക് അതിലേക്ക് സാധാരണ എല്ലാവരും ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ചേർക്കും. ഞാൻ ശർക്കരയല്ല ചേർത്തിരിക്കുന്നത്, കിസ്മിസാണ്. അതൊന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തിരിക്കുന്നതാണ്, അതാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു മധുരം കിട്ടും നമ്മൾക്ക്. അപ്പം കയ്പ്പും മധുരവും പുളിയും ഒക്കെ ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വാളംപുളി, ഒരു 10 ഗ്രാമോളം വാളംപുളി വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുള്ളതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാളംപുളി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതിന് പകരമായിട്ട് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാവും. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പം നമ്മളുടെ അച്ചാർ നല്ലൊരു പുളിയും ചെറിയ എരിവും ചെറിയ മധുരവും ഒക്കെ ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ചെറിയൊരു കൈപ്പുരസവും ഒക്കെ ആയിട്ടുള്ള അച്ചാറാണിത്. അപ്പോൾ ഈ പുളി ഇങ്ങനെ ഇതിനകത്ത് കിടന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പാവയ്ക്കായും ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
Thank you.